അപ്പനുബേ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഉയരം കൂടുന്തോറും ചായക്ക് കടുപ്പം കൂടുന്നിട്ടില്ലേ, അതുപോലെ ഉയരം കൂടുന്തോറും ചർച്ചയുടെ ചൂടും കൂടും. ബംഗാളിലെ സിപിഎം ഇപ്പം കൃത്യമായി തിരിച്ചടം തുടങ്ങിയിട്ട് ബംഗാളിലെ പാർട്ടി സെക്രട്ടറിമാരും ജനസമ്പർക്ക പരിപാടി നടന്നിരുന്നല്ലോ, എത്ര പരാതി കിട്ടി, എത്ര പരാതി പരിഹരിച്ചു, എത്ര ഫണ്ട് ചെലവാക്കി, ആരതിൽ പങ്കെടുത്തു എന്നുള്ള കണക്ക് കൃത്യമായിട്ട് തരാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് കൃത്യമായിട്ട് വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് ഇക്കാര്യത്തിൽ. നവകേരള സദസ്സിന് പൊറോട്ടയും ചിക്കനും അടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അവരെ പെൻഷൻ അങ്ങ് കൊടുക്കായിരുന്നു. നമ്മുടെ വയനാട് സുൽത്താൻ ബത്തേരിയില് ഒരു കുട്ടിക്ക്, ഒരു ചെറിയ കുട്ടിയുടെ കാലിൽ പാമ്പ് കടിച്ച് മരിച്ചത് നിങ്ങളുടെ ഭരണകാലത്താണ്. രാജ്യത്ത് എത്ര സംസ്ഥാനം ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരൊക്കെ നമ്മൾ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കുക? തേയിലത്തോട്ടത്തിലാണോ ഈ പുലിവയിൽ ചർച്ച? അല്ല, ആ മലമുകളിൽ ഒരു കോളേജ് ഉണ്ട്, മേരി മാതാ, അവിടെയാണ് ഇന്ന് യുവജനോത്സവം. വയനാട്? വയനാട്, വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ യുവജനോത്സവം. ന്യായ് ഭാരത് ജോഡോ യാത്രയായി മാറിയപ്പോ തുടക്കം കുറിച്ചത് അങ്ങ് മണിപ്പൂരിൽ വെച്ചാണ്. അവിടെ അവരെ ആശ്വസിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ കയറി ചെന്നത് ഞങ്ങളുടെ എം പി, ഞങ്ങളുടെ ഊരുമൂപ്പൻ രാഹുൽ ഗാന്ധിയാണ്. അമേഠിയിൽ തോൽക്കുമെന്നുള്ള ഉത്തമമായ ബോധ്യമുള്ളതുകൊണ്ട് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ വയനാട്ടിൽ വന്ന് മത്സരിച്ചു. അങ്ങ് പാർലമെന്റ് പോയ ഇവരുടെ നേതാക്കന്മാര് രാഹുൽ ഗാന്ധി പറയുന്നതാണ് കേൾക്കുന്നത്. അയോധ്യനാവുന്നതിന് മുന്നേ തന്നെ രാഹുൽ ഗാന്ധിന്റെ അറ്റൻഡൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 39% താഴെയായിരുന്നു. വയനാട് ലോക്സഭയിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ ഉയരത്തില ഇവിടുത്തെ വോട്ടർമാർ വിജയിപ്പിച്ചത്. 431,000 വോട്ടിന്റെ ഭൂരിപക്ഷം. ഇത്തവണ രാഹുൽ വരോ? ചോദ്യങ്ങൾ ഒരുപാടാണ്. വരോ പോവോ, ആര് വരും നിൽക്കും? രാവിലെ ഒന്ന് എതിരാളി ഉണ്ടാവോ? അതോ മറ്റൊരു ചോദ്യം അല്ലേ? പിള്ളേരോട് ചോദിച്ചാലും പറയോ. അതൊരു മികച്ച തീരുമാനമായിരിക്കും. ചോദിക്കാം. കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിന്റെ ഈണച്ച വെച്ചേനറിഞ്ഞു ചിരിച്ചൊരാൾ ഞെട്ടിത്തെറിച്ചു തകർന്നു ചോദിക്കുന്നു, വിറ്റുവോ നീ എന്റെ ജീവിത ഭാഷയെ? ഓലയും നാരായവും കാഞ്ഞിരത്തിന്റെ ചോലയിൽ വച്ചു നമി ചുതിരിഞ്ഞൊരാൾ ആദിത്യ നേത്രം തുറന്നു ചോദിക്കുന്നു, ഏതു കടലിൽ എറിഞ്ഞു നീ ഭാഷയെ? മേരി മാതാ കോളേജ് കേരളത്തിലെ ഏഷ്യാനെറ്റ് ന്യൂസ് തെരഞ്ഞെടുത്ത 20 വയനാടിനെ പ്രതിനിധീകരിച്ച് വയനാടിന്റെ ശബ്ദം പറയാൻ ആരുണ്ട്? ചെറിയ മണ്ഡലമല്ല, വയനാട് മണ്ഡലമാണ്. കേരളം മാത്രമല്ല, അങ്ങ് ദില്ലി ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. അപ്പൊ ദില്ലിയിൽ വരെ ശ്രദ്ധയുള്ള ഒരു മണ്ഡലത്തിലെ കോളേജിലെ പിള്ളേരുടെ ശബ്ദം താഴ്ന്നു പോയാൽ നാണക്കേട് ആർക്കാണ്? ഉയർന്ന ഒരു ശബ്ദത്തോടെ ഒരു അടിപൊളി കയ്യടി പോരട്ടെ. അപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയെന്നാണ് കരുതപ്പെടുന്നത്. നിങ്ങൾ പലരും കന്നി വോട്ടർമാരാണ്. ഏറ്റവും പ്രധാന ഒരു എയ്ഡഡ് കോളേജ് ആയിട്ട് പോലും അതിശക്തമായ രാഷ്ട്രീയ മത്സരം, കലാലയ രാഷ്ട്രീയമുള്ള മണ്ഡലം എന്നതാണ് MMC മറ്റൊരു പ്രത്യേകത. ആണോ ഇലക്ഷൻ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം? ഇവിടുത്തെ യൂണിയൻ ആരാ? യൂണിയൻ കേസു യൂണിയൻ ആണ്. ഞങ്ങൾ രാഷ്ട്രീയം പിടിച്ചെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ മേലെ എന്താന്ന് വെച്ചാൽ സൗഹൃദമാണ് ഏറ്റവും അടിസ്ഥാന. അവര് പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞല്ല വോട്ട് ചോദിക്കുന്നത്, അങ്ങനെയാണോ? രാഷ്ട്രീയം പറയേണ്ട സ്ഥലത്ത് രാഷ്ട്രീയം പറയുക തന്നെ ചെയ്യും, സൗഹൃദം കാണിക്കേണ്ടത് സൗഹൃദം കാണിക്കുക തന്നെ ചെയ്യും. സ്നേഹത്തിന്റെ കട തുറന്ന ക്യാമ്പസ് ആണല്ലേ? രാഷ്ട്രീയം അറിയാത്തതിന്റെ ബോധത്തെ എങ്ങനെയാണ് സൗഹൃദമാക്കുന്നത് എനിക്ക് മനസ്സിലായില്ല.
രാഷ്ട്രീയ ബോധം ഇല്ലാത്തതാണോ പ്രശ്നം? എന്താണ് രാഷ്ട്രീയ ബോധം ഇല്ലാത്തതല്ല, മേരിമാതിയുടെ കുഴപ്പം. മേരിമാതിയില് തന്റെ സഹപാഠിക്ക് ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താക്കുന്നില്ല, അത് വോട്ട് വേണ്ടി നമ്മൾ ചോദിക്കുന്നില്ല. സഹപാഠിക്ക് എന്താണ് കിട്ടിയത് അത് അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ചെയർമാൻ SFI, ജനറൽ സെക്രട്ടറി KSU അല്ലേ? അപ്പൊ ഇന്ത്യ സഖ്യം ഭരിക്കുന്ന കോളേജ് യൂണിയൻ ആണോ മേരിമാത? പകുതി പകുതി എന്നുള്ള നിലക്കാണുള്ളത്. അതെ. വയനാട്ടിലെ MP ആരാ? രാഷ്ട്രീയം പഠിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ ബുക്കിലുള്ളതും രാഷ്ട്രീയം കൂടി പഠിക്കുമ്പോ രാഹുൽ ഗാന്ധി MP ആണെന്നുള്ളത് പോലും അറിയാത്ത ഇവരെ അടുത്ത് ഞങ്ങൾ എന്ത് പറയാനാ? ഈ കോളേജിൽ മാത്രമല്ല, വയനാട് ജില്ലയിൽ തന്നെ രാഹുൽ ഗാന്ധി MP എന്ന് പറയുന്ന വ്യക്തി എത്ര വട്ടം. രാഹുൽ ഗാന്ധി ഇവിടുത്തെ MP ആയിട്ട് എന്താ മാനന്തവാടി വന്നിട്ട് എന്താ ഈ മേരിമാത കോളേജ് വരാത്തെ? രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ്, ദേശീയ നേതാവാണ്. അങ്ങ് പാർലമെന്റിൽ പോയാൽ ഇവരുടെ നേതാക്കന്മാര് രാഹുൽ ഗാന്ധി പറയുന്നതാണ് കേൾക്കുന്നത്, രാഹുൽ ഗാന്ധി പറയുന്നതാണ് ചെയ്യുന്നത്, രാഹുൽ ഗാന്ധിക്കാണ് വോട്ട് ചെയ്യുന്നത്. പാർലമെന്റ് മീറ്റിംഗുകളില് ഒരു 100% അറ്റൻഡൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് ആകെയുള്ളത് 52% മാത്രമാണ്. രാഹുൽ ഗാന്ധി സംഘപരിവാർ വർഗീയ ശക്തികളോട് ഒരിക്കലും സന്ധി ചേരാത്ത സമരം സമരത്തിൽ. ഈ സംഘപരിവാർ ശക്തികളോട് ഐക്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ വരുന്നതും പോകുന്നവരും എന്താ പറഞ്ഞത്? ഒരു വർഷകാലത്തോളം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്ന് അയോഗ്യനായിരുന്നു സാറേ. അയോഗ്യത കാരണമാണ് അറ്റൻഡൻസ് കുറഞ്ഞതെന്ന് KSU പറയുന്നു. അമേഠിയിൽ തോൽക്കുമെന്നുള്ള ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ട് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ വയനാട്ടിൽ വന്ന് മത്സരിച്ചു. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തോ എങ്ങനെ ദേശീയമായ ഒരു പ്രശ്നത്തിൽ ഇടപെടും? നിങ്ങൾ ഇവിടുത്തെ യൂണിയൻ മെമ്പേഴ്സിനോട് ചോദിക്കാം, അറ്റൻഡൻസ് കിട്ടില്ല. അതേപോലെ തന്നെയാണ് പാർലമെന്റിലും. അയോധ്യനാവുന്നതിന് മുന്നേ തന്നെ രാഹുൽ ഗാന്ധിന്റെ അറ്റൻഡൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കില് 39% താഴെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാകെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ 2-2 മീറ്റിംഗ്. അങ്ങനെയാണ് 52% എന്ന നിലയിൽ ഇതാണോ വേണ്ടത്? അതായത് നിങ്ങളെ ബുഗാട്ടിക്ക് എന്ത് കളർ എന്ന് ചോദിക്കുന്ന പോലെയാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിനെ കുറ്റം പറയുന്നത്. രാഷ്ട്രീയത്തിൽ BJP ആണ് ഭരിക്കുന്നത്, അവർക്ക് എതിരായിട്ട് നിങ്ങളെ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ കാണിച്ചു തരുമോ? എല്ലാ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്കും അവര് സ്വാഗതം കൊടുത്തുകൊണ്ട് ക്ഷണിച്ചു. ആ സമയത്ത് കോൺഗ്രസ് എന്താ നിലപാടെടുത്തത്? പോകുന്ന നിലപാടെടുത്ത് രാഷ്ട്രീയത്തിൽ മതം പാടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞാനൊരു മുസ്ലിമാണ്. ബാബരി പൊളിച്ചിട്ട് രാമക്ഷേത്രം വന്നതില് എനിക്ക് അങ്ങേയറ്റം അത്രക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് ഒരൊറ്റ ആൾക്കുള്ളതല്ല, കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞു. ഒരു കാര്യം പറയട്ടെ, ഈ ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് ഭരണത്തിൽ ഇരിക്കുന്നത്, അതായത് ഇന്ത്യൻ ഭരണത്തിൽ ഇരിക്കുന്നത് കോൺഗ്രസ് ആണ്. പ്രതിപക്ഷമായിട്ട് ഇന്ത്യയിൽ മുന്നണി നിലനിർത്താൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, നിലനിർത്താൻ വേണ്ടി. അതെന്തുകൊണ്ടാ? അതെ, അത് നിങ്ങൾ നിങ്ങളിപ്പോ കളിയാക്കിയ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പക്ഷല്ല പറ്റിയിട്ടുള്ളൂ. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കുറച്ചെങ്കിലും മെച്ചപ്പെട്ട ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചത് 77-കളിലാണ്. ആ 77-കളില് ജനസംഘം കൂട്ടുപിടിച്ചതുകൊണ്ടാണ് ഇവരെ അങ്ങ് കേന്ദ്രത്തിലേക്ക് പോയത്. അവരാണ് ഇന്ന് ഇവിടെ ഭിത്തിയില് വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുന്നത്. എഴുതി വെച്ചത് കൊണ്ടായിട്ടില്ല, അധികാരം വേണം. അതേ കേരളം പണം വാങ്ങിക്കൊണ്ട് BJP കൂറുമാറുന്ന സ്ഥിതിയാണ് കോൺഗ്രസിനുള്ളത്. ആ കോൺഗ്രസ് നമ്മളെ പഠിപ്പിക്കാൻ വരണ്ട. ഗണേഷ് കുമാർ അക്ഷതം സ്വീകരിച്ചില്ലേ? അതിപ്പോ ഞാൻ, അത് ഗണേഷ് കുമാറിന്റെ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ, അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, അതിൽ ഞാൻ എങ്ങനെയാണ് മറുപടി അറിയാം? പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ അന്ന് പോകരുന്നുള്ള രാഷ്ട്രീയ തീരുമാനം വന്നു. പക്ഷെ അതിനുശേഷം അയോധ്യയിൽ പോകുന്നതും പോകാതിരിക്കുന്നതും വ്യക്തിപരമായി തീരുമാനിക്കാന്ന് കോൺഗ്രസ് പറഞ്ഞില്ലേ? AICC ഒരു നിലപാടു, അടുത്ത നേതാക്കന്മാർ നിലപാടാണ് ഇപ്പൊ ഉള്ളത്. ഈ ഇന്ത്യ മുന്നണിയിൽ നിതീഷ് കുമാർ എന്തുകൊണ്ട് പോയി? കോൺഗ്രസ് ആണ് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും നിതീഷ് കുമാറിനെ വരെ അവർക്ക് പിടിച്ചു നിർത്താനായില്ല. ഇപ്പൊ ബീഹാറിന്റെ അവസ്ഥ എന്താ? അവിടെ ആരെ ഭരിക്കുന്നേ? കോൺഗ്രസ്സുകാർക്ക് എന്തുകൊണ്ട് അവരുടെ നിലപാട് അവിടെ എടുക്കാൻ സാധിക്കുന്നില്ല? അതാ ചോദിക്കുന്നത്. ബംഗാളിന്റെ അവസ്ഥ ഒന്ന് പറയോ സുഹൃത്ത്. ബംഗാളിലെ CPM ഇപ്പം കൃത്യമായി തിരിച്ചറിയാൻ തുടങ്ങി. ബംഗാളിലെ പാർട്ടി സെക്രട്ടറി, ഗുജറാത്തിന്റെ അവസ്ഥ, 440 സീറ്റുള്ള കോൺഗ്രസ് ഇന്ത്യ കേരളത്തിലേക്ക് വാ സുഹൃത്തെ. കേരളത്തിലെവിടെ കോൺഗ്രസ്? വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഒരു മെഡിക്കൽ കോളേജ് ഇല്ല,
എന്താ പറയാ, ഇപ്പൊ തന്നെ എന്നെ തന്നെ LLB വിട്ടില്ല അമ്മ ചുപ്പിച്ചു. അതെന്താ വയനാടില്ല, അതുകൊണ്ടാണ് വിടാത്തത്. നമ്മള് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഒരു ചികിത്സക്ക് പോയ പറയുന്ന അറിയോ, നിങ്ങൾ അർജന്റ് ആയിട്ട് ഒരു വേറെ മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറയുന്ന മെഡിക്കൽ കോളേജാണ് നമ്മളെ മാനന്തവാടി. UDF സർക്കാർ ഉള്ളപ്പോ ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരണം എന്നുള്ള ഒരു എഫേർട്ട് പോലും എടുത്തില്ല. ഇപ്പോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടത്. വയനാട്ടിലെ നിങ്ങൾക്ക് അത്യാവശ്യമായ എല്ലാ മെഡിക്കൽ സൗകര്യങ്ങളും ഉണ്ട്, എന്താ തോന്നുന്നില്ല? കാരണം എന്താ? അവിടെ ഒരു പുതിയ ബിൽഡിംഗ് പണിതിട്ടുണ്ട്. എന്തെങ്കിലും തുടങ്ങിയോ? തുടങ്ങിയോ? ഇല്ല, മെഡിക്കൽ കോളേജിൽ കോഴിക്കോടിലേക്ക് ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ ആരാ? അവരുടെ കുഴപ്പം. മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും പിന്നെ രാഹുൽ ഗാന്ധി ഉണ്ട്. ഇതില് ഒരു മണ്ഡലത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യമുന്നണി ഭരിക്കുന്നത്. ബാക്കി രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും ഭരിക്കുന്നത് കോൺഗ്രസ് UDF ആണ്, അതുപോലെ തന്നെ MP ഉണ്ട്. അപ്പൊ ഇവർക്കൊന്നും ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ലേ? മെഡിക്കൽ കോളേജിന് വേണ്ടി വാദിക്കാൻ ഒരു ജനപ്രതിനിധിക്കാവും, പക്ഷെ മെഡിക്കൽ കോളേജ് കൊണ്ടുവരേണ്ട സർക്കാരല്ലേ? സർക്കാർ അതിൽ ഇടപെടുന്നുണ്ടല്ലോ. സർക്കാർ അത് റീനോവേറ്റ് ചെയ്ത് പുതിയ ബിൽഡിംഗ് വന്നു. അതില് മെഡിക്കൽ, അതായത് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പഠന ആവശ്യം കൂടിയില്ല. അവിടെ നഴ്സിംഗിന്റെ കോഴ്സുകളും ഉണ്ട്. 100 വിദ്യാർത്ഥികൾ ഇപ്പൊ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ബാച്ച് ഇപ്പൊ തുടങ്ങി. ഇതൊന്നും ഇവർക്ക് അറിയില്ല. നിങ്ങൾക്ക് മാനന്തവാടിൽ നിന്ന് 2.5 മണിക്കൂർ ദൂരം അപ്പുറത്തുള്ള മൈസൂരിലേക്ക് രാത്രി യാത്ര ചെയ്യാൻ പറ്റുമോ? 1 ലക്ഷം വരുന്ന സമയത്ത് ജില്ലാ ഹോസ്പിറ്റലിന് മേലെ കയറി മെഡിക്കൽ കോളേജ് വയനാട് നിട്ടാ കൂട്ടരാണ് നിങ്ങൾ. ആ വർത്താനം ഇവിടെ വേണ്ട. മെഡിക്കൽ കോളേജിൽ പോരായ്മയുണ്ട്, അത് സംഭവിക്കുന്നു. അത് പറഞ്ഞിട്ട് വാവിട്ട വാക്കല്ല പറയേണ്ടത്. ഇലക്ഷൻ സമയത്തല്ല മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് അവിടെ വന്നത്. ഈ സമയത്ത് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി നോക്കി. രാഹുൽ ഗാന്ധി MP കൊടുത്ത ആംബുലൻസ് 26 മാസമാണ് ഇവര് തടഞ്ഞു വെച്ചത്. 26 മാസം. വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് കൂടുകയാണ് വയനാട്ടിൽ നടക്കം. സൗകര്യങ്ങൾ തേടി പോകുന്നതിനപ്പുറം നമ്മുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കുറവുകളാണോ അതിന് പ്രധാനപ്പെട്ട തടസ്സം? രാജ്യത്ത് എത്ര സംസ്ഥാനമുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരൊക്കെ നമ്മൾ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കുക? പുറത്തേക്ക് പോകുന്ന ആൾക്കാരുടെ കണക്കിൽ കേരളം ആദ്യ 10 സ്ഥാനങ്ങളിൽ പോലും ഇല്ല. രാഷ്ട്രീയമൊക്കെ മാറ്റി വയ്ക്കും. നമ്മുടെ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിൽ രംഗത്ത് ഇത്രയധികം ഒരു ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നമ്മുടെ സിലബസിലെ കാവ്യവൽക്കരണമാണ് മെയിൻ ആയിട്ടുള്ള കാരണം. അതിനെ എതിർക്കാൻ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി സാധിക്കുന്നു. 415 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് 40 സീറ്റ് പോലും ഇല്ലാണ്ട് ഇപ്പൊ വന്ന് ആ രീതിയിൽ മാറിയപ്പോ കോൺഗ്രസിനെ കൊണ്ട് എതിർക്കാൻ പറ്റില്ല. അത് കോൺഗ്രസിന്റെ കഴിവുകളാണെന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ. അന്നൊരു ഒറ്റ ചോദ്യം, നിങ്ങൾക്ക് എത്ര സീറ്റ് ഉണ്ട്? വർഗീയത തുളയട്ടെ എന്ന് ബോർഡിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. അത് തുളക്കുക തന്നെ ചെയ്യണം, ഒരു അധികാരത്തിൽ എത്തുക തന്നെ ചെയ്യണം. 2-3 സീറ്റ് വെച്ചിട്ട് കാര്യമില്ല. 99 സീറ്റിലാണ് കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിട്ടുള്ളത്. അതില് അത് BJP സീറ്റടക്കം പൂട്ടിക്കൊണ്ടാണ് ജയിച്ചു വന്നിട്ടുള്ളത്. ഇത്തവണത്തെ ഇലക്ഷൻ ആര് ജയിക്കുന്നത്? രാഹുൽ ഗാന്ധി ജയിക്കുമോ? രാഹുൽ ഗാന്ധി ഒരിക്കലും വരില്ല. കഴിഞ്ഞ ഇലക്ഷന് രാഹുൽ ഗാന്ധി തന്ന വാഗ്ദാനങ്ങളാണ് രാത്രി യാത്ര നിരോധനം എന്ന് പറഞ്ഞിട്ട്. മുമ്പ് കർണാടകയിൽ കോൺഗ്രസ് ഭരിച്ചപ്പോഴും കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഇതേ വാഗ്ദാനം തന്നെയാണ്. ഏത്? വയനാട്ടിലെ 2 റൂട്ടാണുള്ളത്. ഒന്ന് മുത്തങ്ങ വഴി കർണാടകയിലുള്ള റൂട്ടും ഒന്ന് ബാവലി വഴിയുള്ള റൂട്ടും. ഈ രണ്ടും 6 മണിക്ക് ചെക്ക് പോസ്റ്റ് അടയ്ക്കും. രാത്രിയാത്ര നിരോധനമുണ്ട്, ഗേറ്റ് അടയ്ക്കും. ഇത് ഒഴിവാക്കി തരുന്ന പറഞ്ഞത് ആരാണ്? നമുക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് നൽകും, അതായത് ചെക്ക് പോസ്റ്റ് അടയ്ക്കില്ല, അത് നിരോധിക്കുന്ന പറഞ്ഞ് അതെവിടെ? അത് മാറ്റിയിട്ടില്ല. അതാണ് ഈ ചോദിക്കുന്നത്. അത് പാർലമെന്റിൽ പോയി അഡ്രസ് ചെയ്യാനുള്ള സ്വാഭാവികമായിട്ടുള്ള കഴിവെങ്കിലും വേണം. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന MP MP ഫണ്ട് എന്ന രീതിയിൽ 50 കോടി രൂപയോളം ഉണ്ട്. ആ രാഹുൽ ഗാന്ധി MP വയനാട് ജില്ലയ്ക്ക് വേണ്ടി ആകെ ചെലവാക്കിയിട്ടുള്ള രൂപ എന്ന് പറയുന്നത് 7 കോടിയുടെ അടുത്ത് മാത്രമാണ്. അതേ സുഹൃത്തെ, നീ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് വ്യക്തമായി പറഞ്ഞല്ലോ 50 കോടിയുള്ള MP എന്താണ് വയനാട് ജില്ലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? രാഹുൽ ഗാന്ധിക്ക് എത്ര രൂപ ഉണ്ട്? 50 കോടി. ഇവിടെ നിന്നിട്ട് കണക്ക് 20 കോടി. ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമാണ് മണിപ്പൂർ കലാപം. അപ്പം ഈ ഒരു കോളേജിന്റെ പ്രത്യേകത, നിരവധി ഒരു 10 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവരെ പൂർണ്ണമായും സ്പോൺസർ ചെയ്താണ് മണിപ്പൂരിൽ നിന്നും ഈ കോളേജ് മാനേജ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? അതിനൊരു കൈയടി. സോലം തുമ്പ
ഉള്ളമ്മാവും കണ്ണമ്മിതേ കൊയ്മാറ്റി ഹെന്തേരിയും പോവേ സീത്വീ ബംഗ്ചാൻകി ഗോം താവത്തെ തുനിഹിൻ ഇഗം ഇന്നമ്മു താവത്തേ ഇഗം ഹി ലൗഹം ഇ ബോൾ നാവ് ഗം ഹി ഇദിങ് ഹോൾസിൻ കുപേം It was up to my expectation. It's very good. When we go to other, like Delhi and all, people are not that good. But here in South, all the people, I should say, all the Keralites are so good. How is the academic situation there? The college is still going on, I guess. There's no problem with the Maytays, only with the cookies. So your parents, neighbors, all are safe? Yes, they're safe. You have daily communication with them? Yeah. Still some problems are going on, right, in Churachandpur and Imphal? Yes, there's still war. And then yesterday too, there's firing between the cookies and the Maytays. Actually, what's the exact reason for this violence and massacre? It's a conflict between our community and Maytay community. So it's a political thing. This issue is due to land issue. Actually, the basic reason is the land distribution issues when compared to the demography. Yes. Okay. So cookies have owning more land than Maytays. Yes, it is. Many churches have been attacked in Manipur. Yes. What's the exact position of such news and fact? Till now, the church which is destroyed is more than 360 plus, and this is the main reason is that most every cookie belongs to Christianity, and since Manipur, this Maytay people, they are, most of them are Hindu, and only 7% is Christian among them, and others is Maytay Pangal, Muslim. The reason behind attacking all those charges is that as we are from Christian community, and moreover, these Maytay people, they want BJP support behind them. In a targeted attack towards Christianity, Or churches? Not really, but because of the conflict, as we are Christian, they destroy even the houses, the churches, and even played with Holy Bible and the picture of church, Jesus, I mean. Why the state government failed to suppress that violence and massacre? It is because the government itself is Maytay. The chief minister is Maytay, and all the government, the state force and everything belongs to Maytay. The chief minister behind the mastermind of all these conflicts. This Wayanad, the climate is very fine and it's very refreshing. പതിനാലും മണിപ്പൂരിലെത്തിയ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വലിയ സന്തോഷമാണ്, സമാധാനമാണ്, അല്ലേ? ന്യായ് ഭാരത് ജോഡോ യാത്രയായി മാറിയപ്പോ തുടക്കം കുറിച്ചത് അങ്ങ് മണിപ്പൂരിൽ വെച്ചാണ്. അവിടെ അവരെ ആശ്വസിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ കയറി ചെന്നത് ഞങ്ങളുടെ എം പി, ഞങ്ങളുടെ ഊരു മൂപ്പൻ രാഹുൽ ഗാന്ധിയാണ്. മറ്റൊരു നേതാവ് അങ്ങോട്ട് പോയിട്ടില്ല. കേവലം രണ്ട് ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങേണ്ട ഒരു ആവശ്യമില്ല. മണിപ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിലുള്ള പല യൂണിവേഴ്സിറ്റികളിലേക്കായിട്ട് കോപ്റ്റ് ചെയ്യാനുള്ള കൃത്യമായ തീരുമാനം എടുത്തത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യയുടെ ജെയ്ക്സി അറിയാൻ പറ്റും. അദ്ദേഹം അടക്കമുള്ള ആളുകൾ അവിടെ പോയി കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ എടുത്ത് അതിന് കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. അവിടെ വേണ്ടപ്പെട്ട ഇടപെടലുകൾ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. എൻ്റെ അടക്കം നികുതി പണം കൊണ്ടാണ് പിണറായും ആൾക്കാരും ഇവിടെ ചുറ്റിയത്. നിങ്ങൾ ഈ അടുത്ത് ഒരു വികലാംഗൻ സൂയിസൈഡ് ചെയ്ത് അറിഞ്ഞായിരുന്നോ പെൻഷൻ കൊടുക്കാനായിട്ട്? ഏഹ്, നവകേരള സദസ്സിന് പൊറോട്ടയും ചിക്കനും അടിക്കുന്ന പൈസ ആണെങ്കിൽ അവരെ പെൻഷൻ അങ്ങ് കൊടുക്കായിരുന്നു. പെൻഷൻ അടക്കം മുടങ്ങി കിടക്കുമ്പോൾ നടത്തിയത് വെറും ഒരു പ്രവർത്തനമായിരുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്തതായിരുന്നു നവകേരള സദസ്സ്. കഴിഞ്ഞ ദിവസം അതിന്റെ കണക്ക് വന്നിരുന്നു. 600,000 പരാതികൾ സ്വീകരിച്ചു, 8,700 പരാതികൾ പരിഹരിച്ചു എന്നുള്ളത് കൃത്യമായ കണക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ച ഒരു കാര്യം ചോദിക്കാം. ഇതിനു മുമ്പ് ഒരു ജനസമ്പർക്ക പരിപാടി നടന്നിരുന്നല്ലോ, എത്ര പരാതി കിട്ടി, എത്ര പരാതി പരിഹരിച്ചു, എത്ര ഫണ്ട് ചെലവാക്കി, ആരെങ്കിലും പങ്കെടുത്തു എന്നുള്ള കണക്ക് കൃത്യമായിട്ട് തരാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് കൃത്യമായിട്ട് വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് ഈ കാര്യത്തിൽ. ഉമ്മൻചാണ്ടി സർക്കാർ എത്ര രൂപ പെൻഷൻ കൊടുത്തത്? 2011 നവകേരള സദസ്സിനെ പറ്റി ഏറ്റവും നല്ല ഉദാഹരണം മേരി മാത കോളേജാണ്. നവകേരള സദസ്സ് നടക്കുമ്പോൾ മേരി മാത കോളേജിലെ കുട്ടികൾ ഇവിടുന്ന 6 കിലോമീറ്റർ ഉണ്ട് മാനന്തവാടിക്ക് നടന്നു പോയ ഗേൾസ് ഉണ്ട് ഇവിടെ. കാരണം എന്താ അറിയോ? KSRTC ബസ് പോലും നിർത്താത്ത അവസ്ഥ. KSRTC ബസ്സിന്റെ ഫ്രണ്ടില് നവകേരള സദസ്സിന് എഴുതി വെച്ചിട്ട് അവർ പോകുമ്പോൾ കുട്ടികളെ നിർത്തിയിട്ടില്ല. ഈ കുട്ടികളെ ബസ് കയറ്റണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് നവകേരള സദസ്സിന്റെ ബസ് ഇതിൽ കയറ്റൂല എന്ന് പറഞ്ഞു. പ്രഗ്നന്റ് ആയാൽ
അവര് ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നവകേരള സദസ് വന്ന സമയത്ത് ബസ്സിൽ പോകാൻ പോലും വിദ്യാർത്ഥികൾക്ക് പറ്റിയില്ല, അത് സത്യമാണ്. അതിനുള്ള മറുപടി ഒരു ബസ് ഇവിടെ നിർത്താനിട്ട് ഞാനും ബസ് കണ്ടക്ടറും അടിയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടോ ഇവര് പൂട്ടണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുള്ള മലാപ്പുറ സ്കൂൾ അടക്കം ഇപ്പൊ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഹൈടെക് സ്കൂളുകളായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് അവർ പറഞ്ഞതാ പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരുന്നു പറഞ്ഞിട്ട് പൊളിച്ചു എന്ന് പറഞ്ഞതിന്റെ മറുപടി. ഇവരുടെ ഭരണകാലത്ത് തന്നെയാണ് നമ്മുടെ വയനാട് സുൽത്താൻ ബത്തേരിയില് ഒരു കുട്ടിക്ക് ഒരു ചെറിയ കുട്ടിയുടെ കാലിൽ പാമ്പ് കടിച്ച് മരിച്ചത്. നിങ്ങളുടെ ഭരണകാലത്താണ്, പിണറായി വിജയന്റെ സർക്കാർ പെൻഷൻ കൊടുക്കാതെ ഭിന്നശേഷിക്കാരൻ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. ഭിന്നശേഷിക്കാരിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ പെൻഷന്റെ കാര്യത്തിൽ പോരായ്മകൾ പറയാൻ നിങ്ങളുടെ സർക്കാരിനെ കൊണ്ട് മരണപ്പെട്ടതിനെ പറ്റി ചോദിക്കണോ? ഇത്തവണ കേരളത്തിൽ 20 സീറ്റ് എത്ര സീറ്റ് LDF ജയിക്കും? ഇവര് പറഞ്ഞ 13 സീറ്റുകളിൽ വിജയിക്കുന്നു പറയുമ്പോ 7 സീറ്റ് ഇവര് തോക്കുന്നു. ഇവർ തന്നെ പറയുന്നു ആ സീറ്റിൽ ഈ വയനാടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വില നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും. 19 MPമാരുണ്ടായിട്ട് കേരളത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം കിട്ടുന്നുണ്ടോ എന്ന ചോദ്യമാണ്. പേരെന്താ? സിനാൻ ചോദിച്ചു. സിനാൻ ചോദിച്ചത് മനുഷ്യനല്ലേ തെറ്റു പറ്റും, അതേപോലെ പറ്റിയ തെറ്റാണ് പിണറായി എന്നൊരു സർക്കാർ നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ അതെ നല്ല ചൂടൻ ചർച്ചയാണ് മേരിമാറ കോളേജിലെ വിദ്യാർത്ഥികൾ യുവജനോത്സവത്തിൽ സമ്മാനിച്ചത്. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിരയാ ഒഴുകി ഒഴുകി നാം ഇന്നുമെന്നും ഒരു പുഴയായി ആരാധിക്കേ. പിടയുന്നൊരിൻ്റെ ജീവനിൽ കിനാ